പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 നവംബർ മാസം 22-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ കാത്തുപരിപാലിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിൻ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞു. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. ആമേൻ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ കർത്താവ് ഉണർത്തിയ കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നത് ഓർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഹാലിലൂയ, സ്തോത്രം. എൻ മനമേ യഹോവേ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവേ വാഴ്ത്തുക. കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ പ്രഭാതി കർത്താവെ, അങ്ങ് ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം, ഞങ്ങളെ പരിപാലിച്ചതിന് സ്തോത്രം, ഞങ്ങളോടുള്ള സ്നേഹത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള വാത്സല്യത്തിനായിട്ട് സ്തോത്രം. ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവൻ, കർത്താവ് വിശ്വസ്തൻ, കർത്താവ് മാറാത്തവൻ, അങ്ങ് മതിയായവൻ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 148 പറയുന്നു, യഹോവേ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവേ സ്തുതിക്കുക. ജീവനുള്ളെന്നും ഞാൻ യഹോവേ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. ആമേൻ. 5-ാം വാക്യം, യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. 10, യഹോവ എന്നേക്കും വാഴും. സിയോനെ, നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിപ്പീൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാണ്. പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം ജയ ഉത്സവമായി അങ്ങ് ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. അപ്പം ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അമേൻ. ഓരോരുത്തരെയും അങ്ങയുടെ പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, ഭവനത്തിനകത്ത് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞു കവിയട്ടെ. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് ഇവരെ നിറയ്ക്കുന്ന കൃപകൾക്ക് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയുടെ വലിയ പ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ അങ്ങയുടെ വരുത്തുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വയറിൻ്റെ അടിഭാഗത്ത് റൈറ്റ് സൈഡിൽ വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ, അമേൻ, വയറിൻ്റെ അടിഭാഗത്ത് റൈറ്റ് സൈഡിൽ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതേ വേദന ബൈക്ക് സൈഡിൽ അനുഭവിക്കുന്നവർ, അമേൻ, ബൈക്ക് സൈഡിൽ റൈറ്റ് സൈഡിൽ വേദന അനുഭവിക്കുന്നവർ, ബാക്കിൽ റൈറ്റ് സൈഡിൽ വേദന അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലിൻ്റെ വെള്ളയിലെ തൊലി പോയി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ. അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവ്. അങ്ങേക്കൊന്നും തന്നെ അസാധ്യമല്ലാത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കിഡ്നി ഫെയിലിയറായിട്ട് കിഡ്നി പേഷ്യൻസ് ആയിട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്രിയാറ്റിൻ ലെവൽ കൂടി നിൽക്കുന്ന അവസ്ഥയിലിരിക്കുന്നവർ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കിഡ്നികളെ നോക്കി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ജീവൻ വെക്കുക, ജീവൻ വെക്കുക, ജീവൻ വെക്കുക. ആരോഗ്യം വരട്ടെ, സൗഖ്യമാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി നടന്നിരിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം
9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം, പങ്കെടുക്കണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകളെ ഉയർത്തി പിടിച്ചിട്ട് ഇന്നത്തെ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കാറ്. പിതാവേ, ഇതുമായിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം. ആ മീറ്റിംഗ് അസാധാരണമായി തീരട്ടെ, മഹത്തരവും ശ്രേഷ്ഠവുമായി തീരട്ടെ. അങ്ങനെ നാം ഉയരുവാൻ ഇടവരുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മറക്കരുത് കേട്ടോ, മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ മറക്കാതെ തക്ക സമയത്ത് പങ്കെടുക്കണം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 55-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആക്സ് ചാപ്റ്റർ 7:55 അവിടെ ഇങ്ങനെ പറയുന്ന, അവനോ എന്ന് പറഞ്ഞാൽ സ്തേഫാനോസിനെയാണ് ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. നമ്മളിന്ന് പ്രഭാതത്തിൽ സ്തേഫാനോസിൻ്റെ ഈ അനുഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. നമുക്കറിയാം സ്തേഫാനോസ് ഒരു അസാധാരണമായ പ്രസംഗം പ്രസംഗിക്കുക. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം നമുക്കറിയാം. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ പഴയ നിയമ അടിസ്ഥാനത്തിലൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, തൻ്റെ അവരോട് സംസാരിക്കുക. അപ്പം ഇത് കേട്ട് ഇവർ കോപപരവശരായി അവന് നേരെ പല്ല് കടിച്ചു. ആരെ? സ്തേഫാനോസിന് നേരെ പല്ല് കടിച്ചു വരികയും ആമേൻ. ഈ അപ്പോൾ സ്തേഫാനോസിനെ എന്ത് ചെയ്തിരിക്കുന്നു? സ്തേഫാനോസിനെ അവരെ ഉപദ്രവിക്കുക, കൊല്ലുവാനായി ഉപദ്രവിക്കുവാൻ തുടങ്ങിയപ്പോൾ സ്തേഫാനോസ് എന്ത് ചെയ്തു? സ്തേഫാനോസ് പരിശുദ്ധാത്മ നിറഞ്ഞവൻ. നമ്മുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ മുമ്പിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മൾ നമ്മുടെ ശാരീരിക കായിക ബലമോ അല്ലെങ്കിൽ ഭൗമികമായ ബന്ധങ്ങളോ ബലമോ അല്ല കൂട്ടേണ്ടത്. ഇമ്മീഡിയറ്റ്ലി ആത്മശക്തിയെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം. എങ്ങനെ വർദ്ധിപ്പിക്കാം? ആത്മാവിൽ, നമ്മൾ ആ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ആത്മാവിൽ നമ്മൾ നിറയാനായിട്ട് ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉറക്കെ പറയുക, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അകത്തുള്ള ആത്മശക്തി ഒന്ന് ജ്വലിക്കുവാനിട വരും. അപ്പോൾ തൻ്റെ നേരെ പ്രതിസന്ധി വന്നപ്പോൾ, തൻ്റെ നേരെ പ്രതികൂലത്തിൻ്റെ കാറ്റ് വീശിയപ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിലാണ് ഈ സംഭവം. അപ്പോൾ തൻ്റെ നേരെ പ്രതികൂലങ്ങളുടെ കാറ്റ് വീശിയപ്പോൾ താൻ എന്നാ ചെയ്ത് ഇത് അവർ അവൻ അപ്പോൾ സ്തേഫാനോസ് പറഞ്ഞു, അവൻ നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകങ്ങളും ആയിത്തീർന്നു, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും. അത് ഇത് കേട്ടപ്പോൾ അവർ കോപപുരുഷനായി അവൻ്റെ നേരെ പല്ല് കടിച്ചു വരിക. സ്തേഫാനോസിനെ കല്ലെറിയാനായിട്ട് പോവുകയും. അപ്പം സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അപ്പം നമ്മൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലർ പറഞ്ഞത്, നാം എപ്പോഴും ആത്മാവിൽ നിറഞ്ഞു നിൽക്കണം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും നമുക്ക് ആത്മാവിൽ നിറയാം. സഭാ ഹോളിൽ മാത്രമല്ല ആത്മാവിൽ നിറയുന്നു. തന്നെ കൊല്ലുവാൻ 100 ആളുകൾ കല്ലുമായി വരുമ്പോഴും താൻ അവിടെ വച്ച് ആത്മനിറവുള്ളവനായിത്തീർന്നു. യോഹന്നാൻ പത്മോസിൽ അവൻ പ്രതികൂലത്തിൻ്റെ നടുവിൽ ആത്മവിവശനായിത്തീർന്നു. അപ്പം സ്തേഫാനോസ് ആത്മവിവശനായി തീർന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നപ്പോൾ, കല്ലിലേക്ക് നോക്കാതെ, തന്നെ ഉപദ്രവിക്കുവാൻ വരുന്നവരിലേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കി. നാമും അങ്ങനെ ആയിരിക്കണം. ആത്മാവിൽ നിറയണം, പ്രതികൂലത്തിലേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കണം. നമ്മുടെ അകക്കണ്ണ് തുറക്കപ്പെടണം. ആമേൻ. ഏലീഷ ആമേൻ തനിക്ക് നേരെ രാജാവിൻ്റെ സൈന്യം പാളയമിറങ്ങി നിൽക്കുമ്പോൾ താൻ ആ രാജാവിൻ്റെ സൈന്യത്തെ അല്ല കണ്ടത്, പിന്നെയോ സ്വർഗീയ സൈന്യത്തെയാണ് കണ്ടത്. കൂടെയുള്ള ഗേഹസി കണ്ടതോ രാജാവിൻ്റെ സൈന്യത്തെ. ഗേഹസി ഓടി വന്ന് ഏലീശയോട് നിലവിളിച്ചപ്പോൾ ഏലീശ വാർത്തിച്ചു. ഗേഹസിനെ കണ്ണു തുറന്നപ്പോൾ ഗേഹസി എന്നാ കാണാൻ തുടങ്ങി, ഗേഹസിയും കാണാൻ തുടങ്ങി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതികൂലത്തെ കാണുന്നത് നിർത്തി ആമേൻ നമുക്ക് വേണ്ടി ദൈവിക കരുതലിനെ കാണുവാൻ, ദൈവത്തിൻ്റെ കരുതൽ കാണുവാൻ, ദൈവിക സൈന്യത്തെ കാണുവാനൊക്കെ നമ്മൾ മടിക്കണം. അതിലെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ നിറയണം. ആമേൻ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എങ്ങോട്ട് നോക്കണം? സ്വർഗത്തിലേക്ക് നോക്കി. നമ്മളെ പ്രശ്നത്തെ നോക്കും, രോഗത്തെ നോക്കും, പ്രയാസത്തെ നോക്കും, നമുക്കെതിരെ പറയുന്നവരെ നോക്കും, നമുക്കെതിരെ ആർപ്പ് വിളിക്കുന്നവരെ നോക്കും. നോക്കരുത്. എങ്ങോട്ട് നോക്കണം? പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ സ്തേഫാനോസ് എന്നാ കണ്ടത്? ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ, തനിക്ക് നേരെ വരുന്ന കല്ലുകളോ പല്ല് കടിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരെയോ തന്നെ ഉപദ്രവിക്കണമെന്ന് ആർത്തു വിളിക്കുന്നവരെയോ അല്ല കണ്ടത്,
പിന്നെ ആരെ കണ്ടു? അവൻ ദൈവമഹത്വവും പിതാവിൻ്റെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. താങ്ക് യു ലോർഡ്. അവൻ ആരും കാണാത്ത കാഴ്ചയാണ് കാണുന്നത്, ആരും പറയാത്ത കാര്യമാണ് പറയുന്നത്. യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്നാൽ സ്തേഫാനോസ് കല്ലെറിയപ്പെടുമ്പോൾ, സ്തേഫാനോസിൻ്റെ ജീവൻ എടുക്കുവാൻ ആക്രോശിച്ചുകൊണ്ട് ജനം അടുത്തു വരുമ്പോൾ, സ്തേഫാനോസ് ആത്മനിറവിൽ സ്വർഗത്തിലേക്ക് നോക്കി. നോക്കിയപ്പോൾ കണ്ടതെന്തുവാ? ആമേൻ, ദാ സ്വർഗം തുറന്നിരിക്കുക, തൻ്റെ ഭക്തനെ സ്വീകരിക്കുവാൻ സ്വർഗം തുറന്നിരിക്കുക. ആമേൻ. യേശു കർത്താവ് എന്ത് ചെയ്യുക? പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർക്കത് കാണാൻ കഴിയത്തില്ല, പക്ഷെ ആത്മനിറവുള്ളവൻ അത് കണ്ടു. പ്രതികൂലത്തെ കണ്ടില്ല, അയ്യോ കർത്താവേ എന്നെ സഹായിക്കണേ, ഇവരെന്നെ കല്ലെറിയുന്നേ, ഇവരെന്നെ നശിപ്പിക്കുവാൻ വരുന്നേ എന്നല്ല പറഞ്ഞത്. ആമേൻ. ഞാൻ കാണുന്ന കാഴ്ച മനുഷ്യർ കാണുന്ന കാഴ്ചയിൽ നിന്ന് വ്യത്യാസമാണ്. ആമേൻ. നാ ചുറ്റുപാടുള്ളവർ കാണുന്നത് ഇതല്ല, എന്നാൽ ആത്മനിറവുള്ളവൻ ആമേൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ആമേൻ കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നതും ഗ്ലോറി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതുമാണ് കാണുന്നത്. താങ്ക് യു ലോർഡ്. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ പ്രശ്നത്തെ നോക്കരുത്, ഈ മാംസദളമായ കണ്ണുകൊണ്ട് നോക്കരുത്, ആത്മനിറവിൽ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്ക്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കാണുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ പ്രയാസത്തെ നോക്കി ആമേൻ തള്ളിക്കളയുക, പ്രദർശനത്തെ നോക്കി തള്ളിക്കളയുക, ആത്മാവിൽ നിറയുക, സ്വർഗത്തിലേക്ക് നോക്കുക. യേശു നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ അങ്ങനെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കുക. പിതാവേ, സ്തേഫാനോസിനെ പോലെ പ്രശ്നത്തെ നോക്കാതെ ആത്മനിറവിൽ സ്വർഗത്തിലേക്ക് നോക്കുവാനും സ്വർഗം തുറന്നിരിക്കുന്നതും യേശു എഴുന്നേറ്റ് നിൽക്കുന്നതും കാണുവാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സോ ആത്മനിറവുള്ളവരായി സ്വർഗത്തിലേക്ക് നോക്കുക. പ്രശ്നത്തെ നോക്കരുത്, പ്രശ്നക്കാരെ നോക്കരുത്. ആമേൻ. നമുക്ക് നേരെ വരുന്ന കല്ലുകൾ നോക്കരുത്, നമുക്ക് നേരെ വരുന്ന വാക്കുകൾ നോക്കരുത്, ആത്മാവിൻ്റെ നിറവിൽ സ്വർഗത്തിലേക്ക് നോക്കുക. ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.